വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സോഷ്യൽ മീഡിയയെ നടുക്കിയ ദൃശ്യം. ഒരു മൃതദേഹത്തിന് മുകളിൽ ഫോട്ടോഗ്രാഫർ തുള്ളിച്ചാടി കളിക്കുന്നു, മൃതദേഹത്തിലേക്ക് ആഞ്ഞു ചവിട്ടുന്നു. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ചുറ്റുപാടുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നു. ഫോട്ടോഗ്രാഫറോടൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതേ രീതിയിലുള്ള കാര്യം ചെയ്യുന്നു. ഞെടുക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയെ കാർന്നു തിന്നുകയാണ്. അസമിൽ നിന്നുമാണ് ഈ ദൃശ്യം പുറത്തു വന്നിട്ടുള്ളത്. ഗ്രാമീണർക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ടിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അസമിൽ നിന്നും പുറത്തു വരുന്നുള്ളത്. 800 മുസ്ലിം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള ഒരു ശ്രമം അസമിൽ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. കോടതിയിൽ നിലവിൽ കേസ് നിലനിൽക്കുകയാണ്. ഈ കേസിൽ കോടതി തീരുമാനം പറയുന്നതിന് മുൻപേ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവിടേക്ക് ഇരച്ചു കയറിയെത്തുന്നു. കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ചിടുന്നു. കാരണം ഗ്രാമീണരിൽ പലരും മുസ്ലിങ്ങളാണ്. അവർക്ക് നേരെ വെടിവെച്ചപ്പോൾ 3 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വെടിയേറ്റ് താഴെ വീഴുന്ന ആളുകളുടെ മൃതദേഹത്തിന് മുകളിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം ഇവർ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഈ വിഷയത്തിന്റെ ദൃശ്യം പുറത്തു വന്നതോടുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ ദൃശ്യം നോക്കിക്കാണുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും. ഞങ്ങൾ കമന്റ് ബോക്സിൽ ആ ദൃശ്യം പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണണം. കാരണം ഒരു മൃതദേഹത്തോടും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത്തരത്തിലുള്ള ക്രൂരതയാണ് അസമിലെ പോലീസുകാരും അവിടെയുള്ള RSS-ന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും വാലാട്ടികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നുള്ളത്. ആരാണ് ഈ ഫോട്ടോഗ്രാഫർ എന്നുള്ള അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ ഉള്ളത്. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറാണ് ഇയാൾ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. എന്തായാലും മൃതദേഹത്തോട് ഇയാൾ കാണിച്ച ആ അപമര്യാദ അത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും അസമിലെ ഈ ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടും മുൻനിര മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയൊന്നുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിലടക്കം ഈ വീഡിയോ ചർച്ചയാക്കപ്പെടുമ്പോൾ പിന്നീട് ചിലപ്പോൾ മാധ്യമങ്ങൾ സംസാരിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഇതിന് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ജനാധിപത്യപരമായിട്ട് ഇതിനെ നേരിടും എന്നുള്ളതാണ് അസമിലെ പ്രതിപക്ഷം പറയുന്നുള്ളത്. AUDF-നെ പോലെയുള്ള പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. കോൺഗ്രസും പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. എന്തായാലും ഈ 3 മരണങ്ങൾ വലിയ വേദനയാണ് രാജ്യത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. കാരണം ആ ദൃശ്യം അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കും. ഒരു കാര്യം വ്യക്തമാണ്, പോലീസിന്റെ കൂട്ടത്തിൽ RSS-കാരുമുണ്ട്, അല്ലെങ്കിൽ സംഘപരിവാറിലെ സംഘടനകളിലെ ആളുകളുമുണ്ട്. ഇല്ലായെങ്കിൽ ഇതുപോലെയൊരു ക്രൂരത എന്തായാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഈ ക്രൂരതയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ് അസമിലുള്ളത്. കൂടുതൽ വാർത്തകളുമായി ഉടൻ നിങ്ങളിലേക്ക് വന്നു ചേരും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.